മണാശ്ശേരിയിലെ രണ്ട് വയസ്സുകാരന്റെ മരണം നെഞ്ചിലെ അണുബാധ മൂലമെന്ന നിഗമനത്തിൽ പോലീസ്. പോസ്റ്റ്മോർട്ടത്തിൽ ശ്വാസം മുട്ടി മരിച്ചതിന്റെ ലക്ഷണങ്ങളില്ലെന്ന് ഡോക്ടർ വെളിപ്പെടുത്തിയ സാഹചര്യത്തിലാണ് മരണകാരണം നെഞ്ചിലെ അണുബാധയാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത്. മണാശ്ശേരിയിലെ രണ്ട് വയസ്സുകാരന്റെ മരണം നെഞ്ചിലെ അണുബാധ മൂലമാണെന്ന നിഗമനത്തിലെത്തി പോലീസ്. പോസ്റ്റ്മോർട്ടത്തിൽ ശ്വാസം മുട്ടി മരിച്ചതിന്റെ ലക്ഷണങ്ങളില്ലെന്ന് ഡോക്ടർ വെളിപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് മരണകാരണം നെഞ്ചിലെ അണുബാധയാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത്. മുക്കം നഗരസഭയിലെ മണാശ്ശേരി പന്നോളി സന്ദീപ് ജിൻസി ദമ്പതികളുടെ മകൻ ജെഫിൻ സന്ദീപ് എന്ന രണ്ട് വയസ്സുകാരനാണ് കഴിഞ്ഞ ബുധനാഴ്ച കിടക്ക ദേഹത്ത് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രണ്ടാഴ്ച മുൻപ് കുഞ്ഞ് അബദ്ധത്തിൽ പാറ്റ ഗുളിക കഴിച്ചതായും ചികിത്സ നടത്തിയതായും രക്ഷിതാക്കൾ പോലീസിനെ അറിയിച്ചിരുന്നു. എന്നാൽ മരണത്തിൽ അയൽവാസികൾ ഉൾപ്പെടെ ദുരൂഹത ആരോപിച്ചതോടെ കുട്ടിയുടെ ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ഫലം അടുത്ത ആഴ്ച മാത്രമേ ലഭിക്കുകയുള്ളൂ. ചുമരിൽ ചാരി വച്ചിരുന്ന കിടക്ക ഉറങ്ങിക്കിടക്കുകയായിരുന്ന ജെഫിൻ്റെ മുകളിലേക്ക് വീഴുകയായിരുന്നു. മാതാവ് കുട്ടിയെ ഉറക്കിയ ശേഷം കുളിക്കാൻ പോയ സമയത്തായിരുന്നു സംഭവം. കുളി കഴിഞ്ഞ് വന്നപ്പോഴാണ് കിടക്കയുടെ അടിയിൽ കിടക്കുന്ന ജെഫിനെ കണ്ടതെന്നാണ് ജിൻസി പോലീസിനെ അറിയിച്ചിരുന്നത്. കിടക്ക ദേഹത്ത് വീണ് കുട്ടിയുടെ ശരീരത്തിന് പുറത്ത് പരിക്കേറ്റിട്ടില്ലെന്ന് മുക്കം ഇൻസ്പെക്ടർ സുമിത് കുമാർ പറഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.